മാന്നാറിലെ കലാവധക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യുവതിയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയിരുന്നുവെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ. സംഭവശേഷം രണ്ട് തവണ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ചിലത് കിട്ടിയിരുന്നു. ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അവശാസ്ത്രീയ പരിശോധനയ്ക്കയച്ച് അതിന്റെ ഫലം വന്ന ശേഷം മാത്രമേ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. യുവതിയുടെ മൃതദേഹം ആറ്റിൽ ഉപേക്ഷിക്കാമെന്നായിരുന്നു ആദ്യം പ്രതികൾ കരുതിയിരുന്നത്. എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കലയുടെ ഭർത്താവ് അനിൽ ബന്ധുക്കൾക്കൊപ്പം ചേർന്ന് കൃത്യം നടത്തുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അനിൽ ഇസ്രയേലിലാണ് ഉള്ളത്. കേസിൽ അനിലിന്റെ സഹോദരി ഭർത്താവ് സോമരാജൻ, ബന്ധുക്കളായ ജിനു ഗോപി, പ്രമോദ്, സന്തോഷ്, സുരേഷ് കുമാർ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അനിലിന്റെ സംശയരോഗമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് നിഗമനം. 15 വർഷം മുൻപാണ് ചെന്നിത്തല പായിക്കാട്ട് മീനത്തേതിൽ ചെല്ലപ്പൻ ചന്ദ്രികാ ദമ്പതികളുടെ മകൾ കലയെ മാന്നാറിൽ നിന്ന് കാണാതാകുന്നത്. അന്ന് മകൻ ഒരു വയസ്സ് മാത്രമായിരുന്നു. ചെന്നിത്തല ഇരമത്തൂർ കിഴക്ക് കണ്ണമ്പള്ളിയിൽ അനിലാണ് ഭർത്താവ്. കലയെ കാണാതായതിനു പിന്നാലെ ഇയാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. കലയെ കണ്ടെത്താനെന്ന പേരിൽ പ്രതി പലയിടത്തും ചുറ്റിക്കറങ്ങി. ഇതിനിടെ കുഞ്ഞിനെയും തന്നെയും ഉപേക്ഷിച്ച് കല മറ്റാർക്കോ ഒപ്പം ഒളിച്ചോടിയെന്നാണ് അനിൽ പ്രചരിപ്പിച്ചത്. പിന്നീട് അനിൽ രണ്ടാമത് വിവാഹം കഴിച്ചു. അവരുടെ ഒപ്പമാണ് ഇപ്പോൾ കലയുടെ മകൻ താമസിക്കുന്നത്. 2009 കാറിൽ സഞ്ചരിക്കവേ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് FIR പറയുന്നത്. ആയുധം ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയതെന്ന് സംശയിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലുള്ളത്. പ്രതികൾക്കെതിരെ കൊലപാതകം കൂടാതെ തെളിവ് നശിപ്പിക്കൽ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. അനിലാണ് കേസിലെ ഒന്നാം പ്രതി. അനിലിനെ ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും കണ്ടെത്തി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു. രണ്ട് സമുദായങ്ങളിൽപ്പെട്ട അയൽവാസികളായ കലയും അനിലും പ്രണയിച്ചാണ് വിവാഹിതരായത്. അനിലിന്റെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മറ്റൊരു വീട്ടിൽ താമസമാക്കി. കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന അനിൽ കടബാധ്യത തീർക്കാൻ വിദേശത്തേക്ക് പോയി. അതിനിടെ കല മറ്റൊരാളുമായി ഇഷ്ടത്തിലായി. വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ഇയാളുടൊപ്പം താമസിച്ചു. 1.5 വയസ്സുള്ള മകനെ ഉപേക്ഷിച്ചു പോയ വിവരം അനിൽ അറിഞ്ഞു. നാട്ടിലെത്തിയ ശേഷം കലയെ അനുനയിപ്പിച്ച് കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി മറ്റു പ്രതികളുടെ സഹായത്തോടെ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയെന്നാണ് പോലീസ് പറയുന്നത്. മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ യുവതി കലയെ കൊലപ്പെടുത്തിയതാണെന്ന വിവരം പ്രതികളിൽ ആരോ മദ്യപാന സദസ്സിൽ വെളിപ്പെടുത്തിയതാണെന്നാണ് സൂചന. ഇവിടെയുണ്ടായിരുന്നവരിൽ ആരെങ്കിലും ആകാം അമ്പലപ്പുഴ പോലീസിൽ ഊമക്കത്തയച്ചത് എന്നാണ് പോലീസിന്റെ അനുമാനം. അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാലം എന്ന സ്ഥലത്ത് 3 മാസം മുൻപുണ്ടായ ബോംബേർ കേസുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനു മുന്നോടിയായാണ് പോലീസിന് ഊമക്കത്ത് ലഭിക്കുന്നത്. ഈ കേസിലെ പ്രതികളായവർക്ക് മാന്നാനത്ത് 15 വർഷം മുൻപ് കാണാതായ കലയുടെ കൊലപാതകവുമായി ബന്ധമുണ്ടെന്നും ഈ കാര്യം കൂടി അന്വേഷിക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് കൊലപാതക സൂചനകൾ പുറത്തുവന്നത്. 15 വർഷം മുൻപ് കലയെ കാണാനിൽ നിന്ന് ഭർത്താവ് അനിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ കേസിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. അനിൽ പഴയ വീടിന്റെ സമീപത്ത് പുതിയ വീട് പണിതിട്ടും ശുചിമുറി പൊളിച്ചു മാറ്റിയിരുന്നില്ല. ഇക്കാര്യം നാട്ടുകാരിൽ പലരും ചോദിച്ചപ്പോൾ വാസ്തു പ്രശ്നം കാരണമെന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത്. കലയ്ക്കും അനിലിനും ഒരു മകനാണുള്ളത്. കലയുടെ മാതാപിതാക്കൾ രണ്ടുപേരും നേരത്തെ മരിച്ചു. ഭിന്നശേഷിക്കാരനായ ഒരാളടക്കം 2 സഹോദരങ്ങളാണുള്ളത്. ഓട്ടോ ഡ്രൈവറായ ഇദ്ദേഹം കലയുടെ തിരോധാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ടു പോയിരുന്നില്ല. പ്രതികളിൽ ഒരാൾ ഭാര്യയുമായുള്ള തർക്കത്തിനിടെ അവളെപ്പോലെ നിന്നെയും തീർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.